മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ്. അതിൽ 36-ാമത്തെ ശ്ലോകം അവാച്യവാദാൻ എന്ന് തുടങ്ങുന്നതാണ് പറഞ്ഞത്. അർജുനൻ്റെ സാമർഥ്യത്തെ ജനങ്ങൾ പറയരുതാത്തത് പറഞ്ഞ് നിന്ദിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് സാമർഥ്യമെന്ന ശബ്ദത്തിന് ഗാന്ഡീവം എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് കണ്ട് ഗാന്ഡീവത്തെ നിന്ദിച്ചാൽ അർജുനൻ അയാളെ വധിക്കുമെന്ന പ്രതിജ്ഞയെ യുധിഷ്ഠിരനെ അവലംബമാക്കി പറഞ്ഞിട്ട് ശാസ്ത്രാർത്ഥങ്ങളിൽ അതിൻ്റെ ഉദാഹരണത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു ബ്രാഹ്മണ വിവാഹത്തിൽ ഒരു പണ്ഡിതരിരുന്ന് വ്യാഖ്യാനിക്കുമ്പോൾ വധുപക്ഷ പണ്ഡിതന്മാർ മൂർഖന്മാർ എങ്ങനെ പെരുമാറുന്നു എന്ന ഭാഗമാണ് പറഞ്ഞു വന്നിരുന്നത്. മൂഢനും മൂർഖനും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂഢന്മാർ ആണ് വനശരന്മാർ, കാട്ടുജാതിക്കാർ. അവരോട് എന്തു പറഞ്ഞു കൊള്ളുക അവർ അനുസരിക്കും, കാരണം തങ്ങൾക്കറിയില്ല എന്നവർക്കറിയാം. മൂർഖൻ മൂഢനായിരിക്കുമ്പോഴും താൻ പണ്ഡിതനാണെന്ന് വിചാരിക്കും, അങ്ങനെയുള്ളവൻ അനുസരിക്കില്ല. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ മൂർഖന്മാരാക്കുന്നതിന് പ്രയത്നിക്കും. അവിടെ മുതൽ പണ്ഡിതൻ ശാസ്ത്രാർത്ഥം എന്നേക്കുമായി ഉപേക്ഷിച്ചു. അല്ലയോ അർജുന, നീ ഭയഭീതനായ യുദ്ധം ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. ഒരു വ്യക്തിയുടെ വാക്കാണെങ്കിൽ അയാളുടെ വായ അടച്ചു പിടിക്കാം, എന്നാൽ എല്ലായിടത്തും ഇത് തന്നെയാണ് ചർച്ചയെങ്കിൽ എന്തു ചെയ്യും? ആരുടെയൊക്കെ വായ നീ മൂടും? അവരെല്ലാം ചേർന്ന് ബഹളം വച്ചാൽ എന്തു ചെയ്യും? പിന്നെ തൻ്റെ ഗാന്ഡീവമെന്ന വില്ലിനെ നിന്ദിച്ച അവരെയെല്ലാം ഞാൻ വധിക്കുമെന്ന നിൻ്റെ പ്രതിജ്ഞ എങ്ങനെ പൂർത്തിയാക്കും? അതിൻ്റെ പൂർത്തിക്കായിക്കൊണ്ട് അവരോരോരുത്തരെയും കൊല്ലേണ്ടി വരില്ലേ? അപ്പോൾ മഹാഭാരതം തന്നെയായില്ലേ? അപ്പോൾ ഇതിന് മറ്റുപായങ്ങളില്ല. ഹിതവും അഹിതവും സർവത്ര എല്ലായിടത്തുമുണ്ട്. തേജസ്വിയുടെ തേജസ്സുകൊണ്ട് അഹിതം ഒതുങ്ങിക്കിടക്കുന്നു. എന്നിരുന്നാലും അത് എപ്പോഴെങ്കിലും യുദ്ധമാവട്ടെ, സ്വജന വധമാവട്ടെ, അവസരം വന്നാൽ തലവെക്കും. എല്ലാ മനുഷ്യരും തുടർന്ന് പറയും, അല്പം കിട്ടിയാൽ സാധാരണക്കാർ പോലും അതിന് വ്യാഖ്യാനമുണ്ടാക്കും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇവരെക്കുറിച്ചൊക്കെ പറയും. ഗുണങ്ങളെ ഗ്രഹിക്കുന്നവർ വളരെ കുറവാണ് അർജുന, ദോഷൈക ദൃക്കുകൾ ആയിരക്കണക്കിനാണ്. തൻ്റെ സ്വാർത്ഥം നേടുന്നതിന് ആളുകൾ സത്പക്ഷമായാലും അസത്പക്ഷമായാലും ആ രീതിയിൽ പോകുന്നത് കാണാം. ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, നീ ഇന്ന് യുദ്ധം ഉപേക്ഷിച്ചാൽ അവിടെ ഇന്നു വരെ ആളുകളിലുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കും. വനവാസം കഴിഞ്ഞ് പാണ്ഡവന്മാർ വരുമെന്ന് ഇതുവരെ ജനങ്ങൾക്ക് ആശയുണ്ടായിരുന്നു. ഈ ആശയും നശിച്ചാൽ പാണ്ഡവന്മാരെ കൊള്ളിക്കരുതാത്തവരെന്ന് മനസ്സിലാക്കി ദുര്യോധനനാണ് എല്ലാം എന്ന് പറയും. ദുര്യോധനന് പ്രശസ്തിയേറും, വിപരീത പ്രചാരവും ഉണ്ടാവാൻ തുടങ്ങും. ദുര്യോധനനും പറയും, അർജുനൻ്റെത് പുറംപൂച്ചു മാത്രമായിരുന്നു, ഉള്ളിൽ ഒന്നുമില്ല, തത്വമില്ല. അത് ജനങ്ങളും പറയും. തതോ ദുഃഖതരം നുകിം യതിമാമ പ്രതീകാരം രണേ
ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. എന്തു പറഞ്ഞുവോ അതിന് വിപരീതമായി ക്ഷേമതരമായിട്ടില്ല. ഞാൻ പ്രതികാരമൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ ഈ യുദ്ധക്കളത്തിൽ വച്ച് എന്നെ കൊന്നാൽ ക്ഷേമതരമായിരിക്കുമെന്നാണ് നിൻ്റെ അഭിപ്രായം. എന്നാൽ അത് ദുഃഖതരമായിരിക്കും എന്ന് ഭഗവാൻ പറയുകയാണ്. അതിനേക്കാൾ ദുഃഖമായി വേറൊന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ പറയരുതാത്തത് പറയും. അപ്രതീകാരം നിലകൊണ്ട് അവശ്യം ശസ്ത്രപ്രഹാരം നടത്തിയാൽ കൂടിയും ജനങ്ങൾ കുറച്ചു പറയുക അർജുനൻ പ്രതികാരം ചെയ്തില്ല എന്നായിരിക്കും. അർജുനൻ പ്രതികാരത്തിനൊരുങ്ങി, എന്നാൽ ദുര്യോധന ശസ്ത്രത്തിൻ്റെ അമോഘാവസ്ഥ, അർജുന ശസ്ത്രങ്ങളെ നിരാകരിക്കുന്നതിന് കഴിഞ്ഞുവെന്നും അർജുനന് ദുര്യോധന ശസ്ത്രങ്ങളെ നിരാകരിക്കുവാൻ കഴിഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് അർജുനൻ ഒളിച്ചോടിയതെന്നും പറയും. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളുണ്ട്, ഏതെല്ലാം തരത്തിൽ മഹാദുഃഖമാണ് ഉപസ്ഥിതമാകുന്നത്. ക്ഷേമതരമല്ല അർജുന, ഇത് കടുത്ത ദുഃഖതരമാണ്. അതുകൊണ്ട് അർജുന, അവാച്യങ്ങളായ പറയരുതാത്തവയായ ഒട്ടേറെ കാര്യങ്ങളെ ജനങ്ങൾ പറയുകയും നിന്റെ വീര്യത്തിനെതിരായി മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ദുര്യോധനൻ അനുകൂലമായി പാണ്ഡവർക്ക് മൊത്തം എതിരായി ഈ ജനങ്ങളെല്ലാം സംസാരിക്കുകയും നിന്റെ ഗാന്ധീവത്തെ തന്നെ നിന്ദിക്കുകയും ചെയ്താൽ നിന്ദിക്കുന്ന ഓരോരുത്തരെയും നിനക്ക് വധിക്കേണ്ടി വരും. അവരോടെല്ലാം ഏറ്റുമുട്ടുമ്പോൾ പരമ്പരയാ നീ ഈ ജനങ്ങളോടെല്ലാം ഏറ്റുമുട്ടുമ്പോൾ ഒരു മഹാഭാരത യുദ്ധം തന്നെയായില്ലേ, അതിനേക്കാൾ മെച്ചം ഇപ്പോൾ നീ യുദ്ധം ചെയ്യുകയല്ലേ. അർജുനനോട് സ്മൃതിപക്ഷത്തിൽ ഭഗവാന്റെ ചോദ്യം ഇതാണ്. ശ്രൗതപക്ഷത്തിലും നാം വ്യാഖ്യാനിച്ചു വന്നിരുന്നു. എതിർച്ഛയാച ഉപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയാപാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം എന്ന 31-ാം ശ്ലോകം മുതൽ 36-ാം ശ്ലോകം വരെ നാം എത്തുമ്പോൾ, ഒന്ന്, സാഖ്യ സന്ദർഭത്തിലാണ് ഈ വ്യാഖ്യാനം. ജ്ഞാനമാണ് ഇവിടുത്തെ ചർച്ച. മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല എന്ന് നാം പറഞ്ഞു. യാദൃച്ഛികമായ ഒരു യുദ്ധം അർജുനൻ്റെ അകത്ത് നടക്കുന്ന യുദ്ധമാണ്. അർജുനൻ്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധത്തേക്കാൾ അപ്രതീക്ഷിതമായി നടക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ചതും 11-7, 18 അക്ഷൗഹിണികളെ തയ്യാറാക്കി നിർത്തിയതും നേതാക്കന്മാരെ മുൻകൂർ നിശ്ചയിച്ചതും യുദ്ധത്തിൻ്റെ കാരണങ്ങളായ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയെ തരാത്തതും കള്ളച്ചൂത് കളിച്ചതും ദ്രൗപദി വസ്ത്രാക്ഷേപം ചെയ്തതും ഒക്കെ അടങ്ങിയിരിക്കുന്ന രണ്ടു പക്ഷത്തുമുള്ള കാമനകൾ സജീവമായിത്തീർന്ന് രണ്ടു പക്ഷവും ആരാണ് ഇതിനധികാരിയെന്ന് തീരുമാനിക്കുവാൻ യുദ്ധം നിശ്ചയിച്ച് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയിരിക്കുക. അവിദ്യ, കാമം, കർമ്മം എന്ന നിലയിൽ ഒരു സമൂഹം മുഴുവൻ യുദ്ധക്കളത്തിലെത്തിയിരിക്കുക.
അതിനകത്ത് ഒരുവൻ അർജുനൻ ഇദം പ്രഥമമായി തനിക്ക് നേരെ താൻ തന്നെ എന്ന നിലയിൽ തിരിഞ്ഞിരിക്കുകയാണ്. യോദ്ധാവായ ഒരർജുനൻ യോദ്ധൃകാമനായി വന്നിട്ട് താൻ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന അർജുനന്റെ അന്തർഗതത്തിൽ അനുകൂലങ്ങളും യുദ്ധം ചെയ്യുവാൻ അനുകൂലങ്ങളും യുദ്ധം ചെയ്യാതിരിക്കുവാൻ അനുകൂലങ്ങളുമായ യുദ്ധം ചെയ്യില്ലെന്നും യുദ്ധം ചെയ്യണമെന്നുമുള്ള രണ്ടു പക്ഷം അതീവ സജീവമാണ്. അതിനെയാണ് യദൃച്ഛയാച ഉപപന്നം യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും ദൃശ്യങ്ങളെ അവലംബിച്ചു ചെയ്ത കർമ്മങ്ങളെ ദൃക്കും ദൃശ്യവും തമ്മിലുള്ള ചേർച്ചയെ ഗുണങ്ങളായ സത്വത്തിൻ്റെയും രജസിൻ്റെയും തമസിൻ്റെയും വെളിച്ചത്തിൽ സത്വരജസ്തമസ്സുകളുടെ ചേർച്ചയിൽ യഥാർത്ഥവും സത്യവുമായ ബോധത്തെ തമസ്സുമറയ്ക്കുകയും രജസ് ബാഹ്യമായ വസ്തുവിനെ ഉൽപ്പന്നമാക്കുകയും തമസ് അതിനെ സംയോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ബോധം മറഞ്ഞ് കഠോപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേദൃണത് തൻ്റെ മരണം സുനിശ്ചിതമാക്കി വിഷയങ്ങളിൽ രാഗമുണ്ടാകുന്നതും വിഷയങ്ങളിലേക്ക് പതിക്കുന്നതും വിഷയങ്ങൾക്ക് അചലത നൽകുന്നതും സ്വന്തം മൃത്യു തന്നെയാണ്. ആത്മാവിൻ്റെ വിസ്മരണം ആത്മവിസ്മൃതി അതായിരുന്നു അർജുനന്റെ വ്യഥ. സ്വരൂപാദ് അവസാദനം തൻ്റെ സ്വരൂപത്തിന് അവസാദനം വന്ന് രാജ്യം താനാണെന്നും അതിലെ ജനങ്ങൾ താനാണെന്നും ഒക്കെ ധരിക്കുന്നത് അതിനെ രക്ഷിക്കണമെന്ന് ധരിക്കുന്നത് ക്ഷാത്രവീര്യമാണ്. അതിനാശ്രിതമായ കർമ്മങ്ങളെ ചെയ്ത് അന്ധകരണത്തെ ശുദ്ധി വരുത്തി പിന്നീട് ആത്മജ്ഞാനം വന്ന് മോക്ഷം വരുന്നത് ക്രമമായ കർമ്മത്തിൻ്റെ സ്വധർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ചാൽ ഗീത സ്മൃതിയായി. എന്നാൽ ദൃക്കിനെയും ദൃശ്യത്തെയും വെച്ച് ഏത് വർണ്ണമാവട്ടെ ഏത് ആശ്രമമാവട്ടെ എപ്പോൾ ഒരാൾക്ക് പ്രവ്രജനം വേണമെന്ന് തോന്നുന്നുവോ അപ്പോൾ തന്നെ
വിഷയങ്ങളിൽ നിന്ന് വിട്ട് സന്യസ്തമാർഗത്തിലേക്ക് ചരിക്കുന്നത് ശരിയാണെന്ന് ബൃഹദാരണ്യകം പറയുന്നു. ബൃഹദാരണ്യക ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ അർജുനന് പൈക്ഷ്യം കൊണ്ട് ജീവിക്കണം എന്ന ആഗ്രഹം വരുന്ന ഒരു ചിന്തയെ അടിസ്ഥാനമാക്കി നോക്കിയാൽ യുദ്ധം അർജുനന്റെ അന്തരംഗത്തിലാണ്. അർജുനന്റെ അന്തരംഗത്തിലുണ്ടായ ആ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശത്രുക്കൾ അത് നിന്റെ ഉള്ളിലുള്ളവരാണ്. പൂർവകർമ്മങ്ങളെ അനുസ്യൂതമായി കൊണ്ടുപോകുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായ പൂർവവിഷയങ്ങളെ അനുസ്യൂതമായി പിന്തുടരുമ്പോൾ പിന്തുടർന്ന മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങൾ, ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന സ്ഥൂല ശരീരവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധങ്ങളാകുന്ന സൂക്ഷ്മ ശരീരവും ഇന്ദ്രിയജനിതമായ അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകൾ അനുത്ബുദ്ധതയിലേക്ക് കടന്നു പോകുമ്പോൾ, ഗാഢമായ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് കാലാന്തരങ്ങളോളം സൂക്ഷിച്ചു വച്ചുപയോഗിക്കേണ്ടുന്ന ചിന്തകൾ ആവിർഭവിക്കുന്നത്. അവിടെ തൻ്റെ തന്നെ മോക്ഷത്തിന് അനുഗുണങ്ങളായ ബന്ധുക്കളെയും തൻ്റെ തന്നെ ബന്ധത്തിന് അനുഗുണങ്ങളായ മോക്ഷത്തിന് വിപരീതമായ ശത്രുക്കളെയും തൻ്റെ പൂർവകർമ്മ അനുഭവങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ആറാം അധ്യായം ധ്യാനയോഗത്തിൽ പ്രസ്പഷ്ടമായി പറയുന്നുമുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേതാത്മവ്യഹ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മന. ആത്മാവിൻ്റെ മരണം കഠം പറഞ്ഞതുപോലെ വിതൃണത് ഹിംസീതവാൻ, ആത്മാവിനെ ഹിംസിക്കുന്നവൻ പുറത്തേക്ക് നോക്കിയിട്ട് വിഷയങ്ങളുടെ പിന്നാലെയുള്ള ഈ പരക്കം പാച്ചിൽ, അതിലൂടെ അർജുനൻ ജന്മജന്മാന്തരങ്ങളായി സ്വാധീനിച്ചു വച്ചിട്ടുള്ള അർജുനനിലെ പൂർവാനുഭവങ്ങളാകുന്ന ശത്രുക്കൾ ഈ യുദ്ധത്തിലും അർജുനനെ നിന്ദിച്ചുകൊണ്ടിരിക്കും. പറയാൻ കൊള്ളാത്തവ അവ പറഞ്ഞുകൊണ്ടിരിക്കും. ഹിംസയുടെയും സ്തേയത്തിൻ്റെയും അന്യഥാകാമത്തിൻ്റെയും എല്ലാം കഥകൾ നിത്യനിരന്തരമായി മനസ്സുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് നിന്റെ ശത്രു. നിന്റെ ശത്രു നിനക്കേറ്റുമുട്ടാവുന്നവനുമല്ല എന്ന് മൂന്നാം അധ്യായം പറയും. കാരണം ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനം ആത്മന ആത്മന ആത്മാനം സംസ്തഭ്യ. ശത്രും ജഹി, ശത്രുവിനെ കൊല്ലണം. ആ ശത്രു നിന്റെ തന്നെ പൂർവാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന കാമമാണ്. കാമത്തിൻ്റെ വഴി ഇന്ദ്രിയങ്ങൾ
മനസ്സിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയി വിഷയങ്ങളിലേക്ക് കൂട്ടുമ്പോൾ മരിക്കുന്നത് ആത്മാവ്. ആത്മമരണത്തിന് കാരണമായ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഗുണങ്ങളോട് ചേർന്നുള്ള ഈ കളി നിന്റെ ശത്രുവാണ്. ഒരു മനുഷ്യൻ എന്ത് നല്ലത് ചെയ്താലും എന്തു മോശമായത് ചെയ്താലും പുറത്തുള്ളവർ നിന്ദിക്കുന്നതിന് മുമ്പ് ആ നിന്ദയെ കേൾക്കാൻ തയ്യാറെടുത്ത് സ്വയം ആദ്യം നിന്ദിക്കുന്ന ഒരു ഭാവപ്രകർഷം സകല മനുഷ്യനിലുമുണ്ട്. എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞൊരുവൻ അല്പനേരമിരുന്ന് നോക്കിയാൽ ആ നന്മ മുഴുവൻ ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് അവനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അവനിലെ ഒരവനുണ്ടാവും. എത്ര തെറ്റ് ചെയ്തവനോടും നീ ചെയ്തത് ശരിയല്ല, ചെയ്യരുതായിരുന്നു എന്ന് പറയുന്ന അവനിലെ ഒരവനുണ്ടാവും. നന്മയുടെയും തിന്മയുടെയും കാര്യം ഇങ്ങനെയാണ്. ആ നിലയിൽ ഇത് അർജുനനിൽ ചേർത്ത് വെച്ച് പഠിക്കുകയും അർജുനനെ ആസ്പദമാക്കി ലോകത്തെ പഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ സാമർഥ്യമെന്ന് കരുതുന്ന ഈ യുദ്ധത്തിൽ നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശത്രുക്കൾ നിന്നിലെ കാമാദികൾ നിന്റെ ശത്രുക്കളായ നിന്റെ കാമം ക്രോധം തുടങ്ങിയവ നിന്നെക്കുറിച്ച് വളരെ പറയാൻ കൊള്ളരുതാത്തവ പറയും. നീ ഭൗതിക യുദ്ധത്തെ ചെയ്യുകയും നിന്നിൽ ആവിർഭവിച്ച യുദ്ധത്തെ ചെയ്യാതിരിക്കുകയും ചെയ്യുമെങ്കിൽ ജ്ഞാനം വരുവാൻ പര്യാപ്തമായി ഈ യുദ്ധക്കളത്തിൽ നിലകൊള്ളുന്ന നീ നിന്റെ ആചാര്യന്മാരോടും ഗുരുക്കന്മാരോടും ഏറ്റുമുട്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം നിന്റെ കാമങ്ങൾ നിന്റെ ശത്രുക്കളായി നിലകൊള്ളുമ്പോൾ ഈ അവസരം ഉപയോഗിച്ച് നിന്റെ കാമത്തെ മുഴുവൻ നീ കൊന്നുകളയുന്നു എങ്കിൽ അത് ചരിത്രപ്രസിദ്ധമായൊരു യുദ്ധം. നിന്നെ നിന്ദിക്കുവാൻ ആർക്കും ഒരിടവും കിട്ടില്ല. അതല്ല എങ്കിൽ നിന്റെ കാമത്തെ കളയാതെ ആ കാമത്താൽ പ്രേരിതനായി നീ ബാഹ്യമായ മഹാഭാരത യുദ്ധത്തെ ചെയ്താലും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ പുറത്തുള്ളവർ എന്നതുപോലെ തന്നെ നിന്റെ അകത്തുള്ള ശത്രുക്കൾ നിന്നെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. അതിനേക്കാൾ ദുഃഖതരമായി എന്താണ് നിനക്ക് ഉള്ളത്? ഇങ്ങനെ സ്തുത്യർത്ഥവും പറയാം. അർജുനനെ നിമിത്തമാക്കി മനസ്സിൻ്റെ കോടരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും മഹത്തായ ദർശനം കാണുവാനും ഇടയാക്കിത്തന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ വചോമാധുരിയെ മഹാഭാരതത്തിൽ അന്തർഗതമാക്കി വർണ്ണിച്ച് മാനവജീവിതത്തെ സമ്പൂർണമാക്കുവാനൊരുങ്ങിയ ഋഷിവര്യനായ വ്യാസൻ്റെ കൃഷ്ണദ്വൈപായനൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.